আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহি ওয়া আলহামদুলিল্লাহ, আসসালাতু ওয়া সালামু আলা আশরাফিল মুরসালিন ওয়া আলি কুল্লি ওয়া সাহাবাতি আজমাইন, আম্মা বাদ। প্রিয়পেট্ট সহোদরങ്ങളെ, সুহৃত্তুকളെ, ইসলামিক মিডিয়া চ্যানেলിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം। ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, സ്വലാത്ത് ചൊല്ലൽ കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വത്തെ സംബന്ധിച്ചാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ആ ഹദീസിൻ്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്വം വിശദീകരിക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ പറയുകയാണ്, خرج رسول الله صلى الله عليه وسلم فاتبعته حتى دخل نخلا. ഒരിക്കൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിലൂടെ ഞാനും കടന്നുപോയി. അങ്ങനെ അവിടെ നിന്ന് നേരെ ചെന്നത് ഈത്തപ്പന തോട്ടത്തിലേക്കാണ്. അങ്ങനെ അവിടെ ഫത്വാല സുജൂദ് ചെയ്തുകൊണ്ട് വളരെ ദീർഘനേരം അവിടെ നിന്ന് സുജൂദിലായി കിടന്നു. ഹത്ത ഖിഫ്തു ഔ ഖശീതു അൻ യകൂന അല്ലാഹു ഖദ് തവഫാഹു ഔ ഖബലഹു. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് എടുത്തു കളഞ്ഞോ, അവിടെ നിന്ന് വഫാത്തായോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അത്രയും ദീർഘമേറിയ സുജൂദായിരുന്നു അവിടെ നിന്ന് ചെയ്തത്. ഖാല ഫജിഇതു അൻദുറു ഫറഫാ റാസ, എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തിരുനബിയുടെ അടുത്തേക്ക് ചെന്നു. അന്നേരം അവിടെ നിന്ന് തല ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മാലക്കയാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാനെ നിനക്ക് എന്തു പറ്റി, എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതായി കാണുന്നത്. കാല മഹാൻ പറയുകയാണ്, ഫദക്കർ തുദാലി കലഹു, കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ധരിപ്പിച്ചു. ഞാൻ അങ്ങയുടെ പിന്നാലെ വന്നിരുന്നു. അങ്ങ് സുജൂദിൽ ധാരാളം ഒരുപാട് ടൈം, ഒരുപാട് സമയം അവിടെ നിന്ന് സുജൂദിലായി കിടന്നത് കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി, അങ്ങ് വഫാത്തായിപ്പോയോ എന്ന ഭയത്താൽ അങ്ങനെയാണ് ഞാൻ വന്നത് എന്ന കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം കാലലി അലാ ഉബഷിറുക ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലുലക്. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിരുന്നു, എന്നോട് വന്ന് പറഞ്ഞു, അങ്ങേക്കൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിച്ചു തരട്ടെയോ. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങയോട് പറയുകയാണ്, മൻ സ്വല്ല അലൈക സ്വല്ലൈതു അലൈഹി, ആരെങ്കിലും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ഞാൻ അവരുടെ മേൽ സ്വലാത്ത് നിർവഹിക്കും, അവർക്ക് ഞാൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും. ഒമൻ സല്ലം ആലേക്ക സല്ലം ത്വാലേ, അങ്ങയുടെ മേൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ ഞാൻ അവർക്ക് രക്ഷ നൽകും, അവരുടെ മേൽ ഞാൻ സലാം നിർവഹിക്കും, അഥവാ എല്ലാവിധ സംരക്ഷണവും അവന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങയോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി. ഈ സന്തോഷ വാർത്ത കേട്ടതുകൊണ്ടാണ് അവിടെ നിന്ന് സുജൂദലായി കിടന്നത്. ഉമ്മത്തിന് വേണ്ടി എത്രമാത്രം സന്തോഷിക്കുന്നവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തിരുനബിയുടെ മേൽ നാം എത്ര സ്വലാത്ത് ദൈനംദിനം ചൊല്ലുന്നുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കുക. നാം എത്രമാത്രം സ്വലാത്ത് ചൊല്ലുന്നുവോ അത്രമാത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുക്കാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും സാധിക്കുന്നു എന്നതാണ് ഈ ഹദീസിൻ്റെ അകത്തുക. നാം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ എപ്പോഴെല്ലാം സലാം പറയുന്നുവോ ആ സലാം മടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസരം നൽകുന്നുണ്ട് എന്നുള്ളത് ഹദീസിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചു തന്നതാണ്. മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലൈഹി റൂഹി ഫഅറുദ്ദ അലൈഹി സലാം, ആരെങ്കിലും എൻ്റെ മേൽ സലാം പറയുകയാണെങ്കിൽ അള്ളാഹു എനിക്ക് റൂഹ് മടക്കിത്തരികയും ഞാൻ അവൻ്റെ സലാം മടക്കുകയും ചെയ്യുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞതാണ്. അപ്പോൾ നാം എപ്പോൾ സലാം പറഞ്ഞാലും
അവിടെ നിന്ന് മടക്കാൻ തയ്യാറാണ്. അവിടെ നിന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സലാം മടക്കും. നാം എത്രമാത്രം സ്വലാത്ത് ചൊല്ലുന്നുവോ അതിൻ്റെ പ്രതിഫലമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സംരക്ഷണവും നമ്മളുടെ മേലെ അനുഗ്രഹങ്ങളും ചൊരിയും. എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇസ്ലാമിക് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചുവന്ന ബട്ടണിൽ അമർത്തി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.